പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എക്സസൈസ് 7.2 ക്വസ്റ്റ്യൻ നമ്പർ 1 ആണ്. പഴയ ടെക്സ്റ്റ് ബുക്കിൽ ഇത് എക്സസൈസ് 8.2 ക്വസ്റ്റ്യൻ നമ്പർ 6 ആയിട്ടാണ് തന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ പഴയ ടെക്സ്റ്റ് ബുക്കിൽ ബാക്കിയുള്ള 5 ക്വസ്റ്റ്യൻസും ഡിലീറ്റഡ് ആണ്. 6th ക്വസ്റ്റ്യനും 8th ക്വസ്റ്റ്യനും 9th ക്വസ്റ്റ്യനും 10th ക്വസ്റ്റ്യനുമാണ് പഴയ ടെക്സ്റ്റ് ബുക്കിലെ എക്സസൈസ് 8.2 നിന്ന് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ പുതിയ ടെക്സ്റ്റ് ബുക്ക് വന്നപ്പോൾ ക്വസ്റ്റ്യൻ്റെ നമ്പേഴ്സിനൊക്കെ വ്യത്യാസമുണ്ട്, അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത്. ഓൾറെഡി ഞാൻ ഈ ചാപ്റ്റർ അപ്ലോഡ് ചെയ്തതാണ്. പഴയ ടെക്സ്റ്റ് ബുക്ക് വെച്ച് പഠിക്കുന്നവർക്ക് അതിൻ്റെ പ്ലേലിസ്റ്റ് ചാനലിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഞാൻ പുതിയ അപ്ഡേറ്റഡ് സിലബസിൻ്റെ പ്ലേലിസ്റ്റും ഉണ്ടാക്കിയിട്ടുണ്ട്, പഴയ ടെക്സ്റ്റ് ബുക്കിൻ്റെ പ്ലേലിസ്റ്റും ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഏത് ടെക്സ്റ്റ് ബുക്ക് വെച്ചാണോ പഠിക്കുന്നത് അതനുസരിച്ചുള്ള പ്ലേലിസ്റ്റ് നിങ്ങൾക്ക് ചാനലിൽ അവൈലബിൾ ആണ്. അപ്പം നമുക്കിവിടെ പഴയ ടെക്സ്റ്റ് ബുക്കിൽ 6th ക്വസ്റ്റ്യനാണ്, പുതിയ ടെക്സ്റ്റ് ബുക്കിൽ എക്സസൈസ് 7.2 ഫസ്റ്റ് ക്വസ്റ്റ്യനായിട്ട് തന്നിട്ടുള്ളത്. അപ്പോൾ എന്താണ് ക്വസ്റ്റ്യൻ എന്ന് നമുക്ക് നോക്കാം. ഡ്യൂറിങ് എ സെയിൽ എ ഷോപ്പ് ഓഫേർഡ് എ ഡിസ്കൗണ്ട് ഓഫ് 10% ഓൺ ദി മാർക്ക്ഡ് പ്രൈസസ് ഓഫ് ഓൾ ദി ഐറ്റംസ്. വാട്ട് വുഡ് എ കസ്റ്റമർ ഹാവ് ടു പേ ഫോർ എ പെയർ ഓഫ് ജീൻസ് മാർക്ക്ഡ് അറ്റ് റുപ്പീസ് 1450 ആൻഡ് 2 ഷർട്ട്സ് മാർക്ക്ഡ് അറ്റ് റുപ്പീസ് 850 ഈച്ച്. ഇവിടെ എന്താണ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞിരിക്കുന്നത്, ഒരു ഷോപ്പ് 10% ഡിസ്കൗണ്ട് എല്ലാ ഐറ്റത്തിനും ഓഫർ ചെയ്തിട്ടുണ്ട് അല്ലെ. ഇവിടെ ഒരു കസ്റ്റമറിന് പെയർ ഓഫ് ജീൻസും 2 ഷർട്ട്സും വാങ്ങണം. അപ്പം പെയർ ഓഫ് ജീൻസിനും 2 ഷർട്ട്സിനും കൂടെ എത്ര അദ്ദേഹം പേ ചെയ്യണമെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ എന്താണ് കണ്ടുപിടിക്കേണ്ടത്, കസ്റ്റമർ എത്ര പേ ചെയ്യണം എന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് അല്ലേ. അപ്പോൾ കസ്റ്റമർ പേ ചെയ്യേണ്ടത് എന്താണ്, ആ കടക്കാരൻ എത്രയാണോ ആ സാധനം വിൽക്കുന്നത് ആ വിലയാണ് കസ്റ്റമർ പേ ചെയ്യേണ്ടത്. അപ്പോൾ എന്തായിരിക്കും സെല്ലിംഗ് പ്രൈസ് ആണ് നമ്മളിവിടെ കണ്ടുപിടിക്കേണ്ടത്. ഈ പെയർ ഓഫ് ജീൻസിന്റെ മാർക്ക്ഡ് പ്രൈസ് നമുക്കിവിടെ തന്നിട്ടുണ്ട് എത്രയാണ്, 1450 ആണ്. അതിൽ ഡിസ്കൗണ്ട് എന്ന് പറയുന്നത് 10% ആണ്. അപ്പൊ നമ്മൾ ആ ഡിസ്കൗണ്ട് കണ്ടുപിടിച്ചിട്ട് അതിന്റെ സെയിൽ പ്രൈസ് കണ്ടുപിടിക്കണേ നമ്മൾ എന്ത് ചെയ്താൽ മതി, മാർക്ക്ഡ് പ്രൈസ് മൈനസ് ഡിസ്കൗണ്ട്. അപ്പൊ നോക്കിയേ, നമുക്കിവിടെ ആദ്യം നമുക്ക് ജീൻസിന്റെ ആണ് എഴുതുന്നത്, മാർക്ക്ഡ് പ്രൈസ് ഓഫ് എ പെയർ ഓഫ് ജീൻസ് ഇസ് ഇക്വൽ ടു റുപ്പീസ് 1450. ഇനി ഡിസ്കൗണ്ട് എത്രയാന്ന് പറഞ്ഞിട്ടുണ്ട്, ഡിസ്കൗണ്ട് എത്രയാണെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. 10% ആണ്, 10% ഓഫ് മാർക്ക്ഡ് പ്രൈസ് ദാറ്റ് ഈസ് 1450 ഈസ് ഇക്വൽ ടു 10/100 ഇൻറ്റു 1450. സീറോയും സീറോയും കട്ടായി, ഈ സീറോയും ഈ സീറോയും കട്ടായി, എത്ര വന്നു, 145 rupees ആണ് ജീൻസിലെ ഡിസ്കൗണ്ട് എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ സെല്ലിംഗ് പ്രൈസ് എന്തായിരിക്കും, സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് മാർക്ക്ഡ് പ്രൈസ് മൈനസ് ഡിസ്കൗണ്ട് ആണ് സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് മാർക്ക്ഡ് പ്രൈസ് ഈസ് 1450 മൈനസ് ഡിസ്കൗണ്ട് ഈസ് 145. രണ്ടും കൂടെ സബ്ട്രാക്ട് ചെയ്ത് എന്ത് വരും, ഇവിടെ 4 ആയി, 10 മൈനസ് 5 ഈസ് 5, 4 മൈനസ് 4 ഈസ് 0, 4 മൈനസ് 1 ഈസ് 3, 1 എന്ത് കിട്ടി, 1305 ആണ് ജീൻസിന്റെ സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത്. ഇനി അടുത്ത നമ്മൾ കണ്ടുപിടിക്കേണ്ട എന്താണ്, ഷർട്ടിന്റെ മാർക്ക് പ്രൈസ് തന്നിട്ടുണ്ട്. ഷർട്ടിന്റെ മാർക്ക് പ്രൈസ് എത്രയാണ്, റുപ്പീസ് 850 ഈച്ച്. അതായത് ഒരു ഷർട്ടിന് 850 ആണ്. എത്ര ഷർട്ടാണ് വാങ്ങുന്നത്, 2 ഷർട്ട്സ് ആണ് വാങ്ങുന്നത്. അപ്പൊ 2 ഷർട്ടിന് എത്ര റുപ്പീസ് കൊടുക്കണം, 2 × 850 ചെയ്താൽ മതി അല്ലെ. അപ്പൊ നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്തെഴുതാം, മാർക്ക്ഡ് പ്രൈസ് ഓഫ് 2 ഷർട്ട്, മാർക്ക്ഡ് പ്രൈസ് ഓഫ് 2 ഷർട്ട്സ് ഈസ് ഇക്വൽ ടു 2 × 850 ഈസ് ഇക്വൽ ടു 2 × 850 ചെയ്ത എന്താണ് വരുന്നത്, 1700. ഇതാണ് 2 ഷർട്ടിന്റെ മാർക്ക് പ്രൈസ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഡിസ്കൗണ്ട് കണ്ടുപിടിക്കണം. ഡിസ്കൗണ്ട് 10% ആണ്, 10% ഓഫ് മാർക്ക്ഡ് പ്രൈസ് ദാറ്റ് ഈസ് 1700. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം, 10/100 × 1700, 0 0 0 0 കട്ടായി, ബാക്കി 170.
അപ്പൊ സെല്ലിംഗ് പ്രൈസ് എന്തായിരിക്കും ഷർട്ടിന്റെ? സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് മാർക്ക്ഡ് പ്രൈസ് മൈനസ് ഡിസ്കൗണ്ട് ഈസ് ഇക്വൽ ടു മാർക്ക്ഡ് പ്രൈസ് ഈസ് 1700 മൈനസ് 170. 1700 മൈനസ് 170 സീറോ. ഇവിടെ 6 ആയി, ഇവിടെ 10 ആയി. 10 മൈനസ് 7 ഈസ് 3, 6 മൈനസ് 1 ഈസ് 5, 1 ഈസ് ഇക്വൽ ടു 1530. അപ്പൊ രണ്ടിന്റെയും സെല്ലിംഗ് പ്രൈസ് നമുക്ക് കിട്ടി. പെയർ ഓഫ് ജീൻസിന്റെ സെല്ലിംഗ് പ്രൈസ് ഇതാണ്, ഷർട്ടിന്റെ സെല്ലിംഗ് പ്രൈസ് ഇതാണ്. ഇനി എന്താണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്? വാട്ട് വുഡ് എ കസ്റ്റമർ ഹാവ് ടു പേ ഫോർ എ പെയർ ഓഫ് ജീൻസ് ആൻഡ് എ ടു ഷർട്ട്? ഇപ്പൊ രണ്ടിനും കൂടെ കസ്റ്റമർ എത്ര പേ ചെയ്യണമെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഇപ്പൊ രണ്ടിനും കൂടെ എത്ര പേ ചെയ്യണമെന്ന് കണ്ടുപിടിക്കണേ നമ്മൾ എന്ത് ചെയ്താൽ മതി? രണ്ടിന്റെയും കൂടെ സെല്ലിംഗ് പ്രൈസ് നമ്മൾ ആഡ് ചെയ്താൽ മതി. ഇപ്പൊ നെക്സ്റ്റ് സ്റ്റെപ്പ് നമുക്ക് എന്തെഴുതാം? ടോട്ടൽ പേയ്മെന്റ് മെയ്ഡ് ബൈ കസ്റ്റമർ ഈസ് ഇക്വൽ ടു ദെയർഫോർ ടോട്ടൽ പേയ്മെന്റ് മെയ്ഡ് ബൈ കസ്റ്റമർ ഈസ് ഇക്വൽ ടു എത്രയ്ക്കാണ്? 1305 പ്ലസ് 1530 ഈസ് ഇക്വൽ ടു 5 പ്ലസ് 0 ഈസ് 5 3 8 2. ഇപ്പൊ എത്ര റുപ്പീസ് ആണ് കസ്റ്റമർ പേ ചെയ്യേണ്ടത്? 2835 റുപ്പീസ് ആണ് കസ്റ്റമർ പേ ചെയ്യേണ്ടത്.